ഗ്രാൻഡ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് കായ്പേരി ഉണ്ടാക്കാം. കായ്പേരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഓണമൊക്കെ അല്ലേ. ഞാനിവിടെ കുറച്ച് കായ്പേരി ഉണ്ടാക്കണുണ്ട്, അതിന്റെ വീഡിയോ ആണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒന്നൊന്ന് ഷെയർ ചെയ്ത് ചാനലിനെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. എന്നാൽ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. കായ്പേരി ഉണ്ടാക്കാനുള്ള കായ എടുക്കുമ്പോൾ ഒരുപാടങ്ങ് മുന്നോട്ട് പോകരുത്. പഴുത്ത മുത്തരം കായയാണ് ഇത്. അങ്ങനത്തെ ആവുമ്പോൾ നമ്മൾ കായയുടെ കൊന്തൊക്കെ കളയുന്നത് പോകാൻ ബുദ്ധിമുട്ടാണ്. കയ്യിൽ അല്പം എണ്ണ കൂത്തിട്ട് ഏത്തക്കായയുടെ തൊണ്ട് കളഞ്ഞ് മഞ്ഞൾ പൊടി ഇട്ട വെള്ളത്തിൽ ഇട്ട് ഒന്ന് കഴുകി മാറ്റി വെക്കണം. കത്തിയിലും കുറച്ച് എണ്ണ കുത്തി കൊടുക്കാം. ഏത്തക്കായ ഞാനിവിടെ എടുത്തേക്കണത് നല്ലപോലെ മൂത്തതാണ്. മൂത്ത് പഴുത്താറായിട്ടുണ്ട്, അതുകൊണ്ട് അത് തൊണ്ട് കളയുമ്പോ ശരിക്കാണ് തൊണ്ട് വിട്ടു പോകുന്നില്ല. കായയുടെ കഥ പോകുന്നതിന് വേണ്ടിയാണ് മഞ്ഞൾ പൊടി ഇട്ട വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കുന്നത്. ഈ കായത്തൊണ്ട് കളയാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിപ്പോ പയറോ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു തോരനൊക്കെ ഉണ്ടാക്കാം കേട്ടോ. കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കായയെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. കയ്യിലും കത്തിയിലും ഇടയ്ക്കിടയ്ക്ക് എണ്ണ തൂത്തു കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കായയുടെ കറ നന്നായിട്ട് കത്തിയിലൊക്കെ പിടിക്കും, കയ്യിലേയും പിടിക്കും. വട്ടത്തിൽ നല്ലോണം കര കുറച്ച് അരിഞ്ഞെടുക്കാം. എന്ന് വെച്ചാൽ തീരെ കനം കുറഞ്ഞ് പോവുകയും ചെയ്യരുത്. ബ്ലേഡിൽ അരിയുമ്പോൾ കനം തീരെ കുറഞ്ഞ് പോകും. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. നമ്മൾ കായ അരിയണ സമയത്ത് അതിന്റെ കൊമ്പും കടഭാഗവും മാറ്റി ഇടുന്നുണ്ട്. അപ്പൊ അതെല്ലാം എടുത്തിട്ട് മെഴുകുവരട്ടി ഉണ്ടാക്കുമ്പോ അതിനൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ശർക്കര ഉരുട്ടി ഉണ്ടാക്കുന്നതിന് വേണമെങ്കിൽ എടുക്കാം. അരിഞ്ഞ കായ കഷ്ണങ്ങളിലൊക്കെ കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കാം. അടുപ്പത്ത് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. മഴയായതുകൊണ്ട് അകത്ത് വെച്ചിട്ടാണ് ഇപ്പൊ വറക്കുന്നത്. ലൈറ്റ് അത് അല്പം കുറവാണ്. അരിഞ്ഞെടുത്ത കഷ്ണങ്ങളിലൊക്കെ എണ്ണ തൂക്കണത് എന്തിനാന്ന് വെച്ചാല് നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോ വറക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ഇടുമല്ലോ. അപ്പൊ അന്നേരം ഇത് ചിലപ്പോ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് എണ്ണ തൂത്തു കൊടുക്കണത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോ നമുക്ക് ആ എണ്ണ തൂക്ക് കൊടുത്ത് വച്ചിരിക്കുന്ന കായകളൊക്കെ എണ്ണയിലേക്ക് ഇട്ട് അപ്പൊ തന്നെ വിളക്കൊന്നും ചെയ്യരുത്, അനക്കാതെ വെക്കാം. കായ ചിലപ്പോ ഒടിഞ്ഞു പോകും എണ്ണയിലേക്ക് ഇട്ടിട്ട് അപ്പൊ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാല്. കായ ഒന്ന് മുറുകിയതിന് ശേഷം വേണം ഇളക്കി കൊടുക്കാൻ. മഴക്കാലത്ത് ജാതിക്കയും കുടംപുളിയും ഒക്കെ ഞാൻ ഈ അടുപ്പിന്റെ സൈഡിൽ വെച്ചിട്ടാണ് ഉണക്കി എടുക്കുന്നത്. കുടംപുളി ഉണക്കി സൂക്ഷിക്കുന്ന ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, എല്ലാരും അതൊന്ന് കാണാം. ഉപ്പേരിക്ക് ഉപ്പ് വേണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പുനീരുണ്ടാക്കി അടുപ്പത്തു നിന്ന് പോരി എടുക്കുന്നതിന് മുൻപായിട്ട് ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഉപ്പേരി എല്ലാ ഉപ്പേരിയും ഒരേപോലെ ഉപ്പ് പിടിച്ചു കിട്ടും. ഇതിപ്പോ രണ്ടാമത് ഇട്ടതാണ് ഇപ്പൊ കോരുന്നത്. ആദ്യം ഇട്ടത് ഞാൻ ഉപ്പൊക്കെ കലക്കി എടുത്തപ്പോഴത്തേക്കും ഒത്തിരി മൂത്ത് പോയി, അതുകൊണ്ട് ആദ്യത്തെ വീഡിയോ എടുക്കാനും പറ്റിയില്ല.
ഉപ്പേരി എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.